ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് വിഴിഞ്ഞത്ത് നടക്കുന്ന ലത്തീൻ അതിരൂപതയുടെ സമരം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം ജനകീയ സമിതിയുടെ സമരപ്പന്തലടക്കം തകർത്തായിരുന്നു പ്രതിഷേധം നടന്നത്. സമീപവാസിയായ ഗർഭിണിയടക്കം വൈദികരുടെ നേതൃത്വത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമരം ഇന്നും തുടരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം പാളയം പള്ളിക്ക് മുന്നിൽ നിന്നും നിർബൻ ചേരുന്നുണ്ട്. നിർബൻ, ഗുഡ് മോർണിംഗ്. നിർബൻ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമരം തുടർന്നത്. നിർബൻ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം അതിശക്തമായ സമരവും തുടർന്ന് വലിയ പ്രതിഷേധവും വിഴിഞ്ഞത്ത് അരങ്ങേറിയിരുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ തുടർ ഈ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സംരക്ഷണം സർക്കാർ നൽകണമെന്ന് കോടതിയിൽ നിന്ന് വിധിയുണ്ടായിരുന്നു. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയില്ല എന്ന് സമരസമിതിയും നേരത്തെ കോടതിയിൽ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി വന്ന വാഹനങ്ങളെ, ഈ പാറയുമായി വന്ന വാഹനങ്ങളെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് തടഞ്ഞിരുന്നു. ഇന്ന് പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത് കീർത്തി, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാളയം പള്ളിക്ക് മുന്നിലാണ്. അതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകേണ്ടത്. മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞുപോയ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇന്ന് ലത്തീൻ അതിരൂപയുടെ എല്ലാ പള്ളികളിലും ഇന്ന് സർക്കുലർ വായിച്ചു എന്നതാണ്. ആ സർക്കുലർ ഈ വിഴിഞ്ഞ സമരത്തിൽ ഉറച്ചു നിൽക്കാനും സമരങ്ങളുമായി മുന്നോട്ട് പോകാനുമാണ് ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. ഈ മാസം 29 ഓഖി ദിനമാണ്. അന്ന് എല്ലാ ലത്തീൻ അതിരൂപതയുടെ വിശ്വാസികളുടെ എല്ലാവരുടെ വീടുകളിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. കൂടാതെ സമരപ്പന്തലിൽ ശക്തമായ പ്രതിഷേധ സായാഹ്ന പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ലത്തീൻ പള്ളികളിലെല്ലാം രാവിലെ തന്നെ സർക്കുലർ വായിച്ചു. തുടർച്ചയായി 16 തവണയാണ് വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഈ പറഞ്ഞ ലത്തീൻ അതിരൂപത വായിക്കുന്നത്. ഇന്ന് നിശിതവും രൂക്ഷമായ വിമർശനങ്ങളാണ് ലത്തീൻ അതിരൂപത മുന്നോട്ട് വയ്ക്കുന്നത്. സമരത്തിൽ സമരക്കാർ ഉന്നയിച്ച 7 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങളൊന്നും സർക്കാർ പരിഗണിച്ചില്ല, സർക്കാർ അംഗീകരിച്ചില്ല എന്ന വാദമാണ് ഈ സർക്കുലറിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ചർച്ചകളിൽ മറ്റ് 6 ആവശ്യങ്ങളും സർക്കാർ ആദ്യഘട്ട ചർച്ചയിൽ തന്നെ മന്ത്രിസഭാ ഉപസമിതി തന്നെ അംഗീകരിച്ചതാണ്. വീണ്ടും സർക്കാർ വിവിധ ഘട്ടത്തിലുള്ള ചർച്ചയിൽ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇന്നത്തെ സർക്കുലറും പറയുന്നത് ഈ പറഞ്ഞ സമരക്കാർ ഉന്നയിച്ച 1 ആവശ്യങ്ങളും ഇപ്പോഴും ഈ സർക്കാരോ അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പും അംഗീകരിച്ചിട്ടില്ല എന്ന വാദമാണ്. അതുകൊണ്ട് സമരം തുടരും, ശക്തമായ സമരങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ലത്തീൻ സഭയെ സർക്കാരും അതോടൊപ്പം തന്നെ ഈ അദാനിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്ഥിരമായി വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഇനി സംയമനം പാലിക്കാൻ കഴിയില്ല. വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് പോകും. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് സർക്കുലർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സംഭവ വികാസങ്ങളാണ് കീർത്തി നേരത്തെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം, കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷങ്ങളുടെ തുടർച്ചയായി കൂടി തന്നെ കാണേണ്ടി വരും. രണ്ട് തരത്തിലുള്ള ഈ വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് വിഴിഞ്ഞം ഈ പദ്ധതി പ്രദേശത്തെ കാര്യങ്ങൾ മാറി. പോലീസ് പരമാവധി സംയമനം പാലിച്ചതുകൊണ്ടാണ് വലിയ ലാത്തിച്ചാർച്ചിലേക്കും ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകാത്തത്. ഇന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള ഉത്തരവും സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്നും ഇതനുസരിച്ച് നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. കൂടുതൽ അവധിയിലടക്കം പ്രവേശിച്ചവർ അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ഈ വിഴിഞ്ഞം പ്രദേശത്തേക്ക് എത്തേണ്ടി വരും എന്ന തരത്തിലുള്ള നിർദ്ദേശവും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. ഇനിയും ഇന്നത്തെ ലത്തീൻ അതിരൂപതയുടെ സർക്കുലറിൽ പറയുന്ന പ്രധാന ഭാഗമെന്ന് പറയുന്നത് തുടർ സമരങ്ങളുമായി, ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനും സമരരംഗത്ത് നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് സർക്കുലർ. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് സമരക്കാരുടെ 1 ആവശ്യവും സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന വാദമാണ്. പക്ഷേ അത് ആ കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധമായ പ്രസ്താവന ഉണ്ട് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടുണ്ട്. കാരണം വിഴിഞ്ഞ സമരസമിതി ആദ്യഘട്ടത്തിലെ ഉന്നയിച്ച 7 ആവശ്യങ്ങളാണ്. അതിൽ 6 ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നതാണ് സർക്കാരിൻ്റെ ഭാഗമായി പറയുന്നത്. പക്ഷേ സമരക്കാർ സമരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പ്രദേശത്ത് 2 തരത്തിലുള്ള സമരത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള സംഘർഷമായി പ്രദേശത്ത് കാര്യങ്ങൾ വളർന്നു വരുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കീർത്തി. നിർബൻ, മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും രൂക്ഷ വിമർശനമാണ് സമരക്കാർക്ക് നേരെയുണ്ടായത്. എത്രയും വേഗം അവിടുത്തെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റണമെന്ന
കർശന നിർദ്ദേശം കോടതി നൽകിയതാണ്. സമരം തുറമുഖ നിർമ്മാണ പ്രവർത്തനവുമായി അതിൽ യാതൊരു തടസ്സവും നിൽക്കില്ല എന്ന സമരക്കാരും ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇവർ വീണ്ടും പ്രതിഷേധവും സമരവുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുന്നത്. ഇതായപ്പോൾ വീണ്ടും സർക്കുലർ വായിച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് വീണ്ടും പ്രതിഷേധക്കാർ സമരക്കാർ ഇങ്ങനെ വീണ്ടും കടുത്ത പ്രതിഷേധം ഇത്ര കടുപ്പിക്കുന്നത്? 7 ആവശ്യങ്ങളിൽ 6 ആവശ്യവും വീണ്ടും തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ഒഴികെ മറ്റെല്ലാ ആവശ്യവും സർക്കാർ അംഗീകരിച്ചതാണ്. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാൻ സാധിക്കാത്തതിന്റെ കാര്യങ്ങളും അതിന്റെ കാരണങ്ങളും സർക്കാർ വിശദീകരിച്ചതാണ്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ പ്രതിഷേധം കടുപ്പിക്കുന്നത്? കീർത്തി, അത് തന്നെയാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നതും. ഇക്കാര്യത്തിലുള്ള ദുരൂഹത സംബന്ധിച്ച് പലതരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നതാണ്, പലതരത്തിലുള്ള സൂചനകളും വന്നിരുന്നു. കാരണം വിഴിഞ്ഞ പദ്ധതി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് പദ്ധതി ആരംഭിക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് തീരദേശവാസികളുടെ വിഷയങ്ങളും അവരുമായിട്ടടക്കം ചർച്ച നടത്തിയതിൻ്റെ അവരുടേതായ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് പദ്ധതി പ്രദേശത്ത് പദ്ധതി ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ പൊടുന്നനെ സമരം പ്രഖ്യാപിക്കുന്നു. തീരശോഷണവുമായി ബന്ധപ്പെട്ട കടലാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ആദ്യം ഉയർത്തുന്നത്. ഒപ്പം തന്നെ പുനരധിവാസ പദ്ധതിയെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന നിർദ്ദേശം അവർ ഈ സമരക്കാർ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വച്ചു. പക്ഷേ ഈ സമരത്തിൽ ഏറ്റവും വലിയ ആവശ്യമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പദ്ധതി പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്നാണ്. പക്ഷേ തുടങ്ങിയ ഒരു പദ്ധതി ആ പദ്ധതിയുടെ ആദ്യഘട്ട ലെയറിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഇങ്ങനൊരു സമരത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് എല്ലാ ഭാഗത്തു നിന്ന് ഉയർന്നത്. കോടതിയെ അദാനി ഗ്രൂപ്പ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് നിരന്തരം ഈ പദ്ധതി തടസ്സം വരുത്തരുത്, പദ്ധതി ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംരക്ഷണവും ആ സർക്കാർ ചെയ്തു കൊടുക്കണം എന്ന തരത്തിലുള്ള ഉത്തരവ് നിരന്തരം വരുന്നു. അവസാനമാണ് കീർത്തി സൂചിപ്പിച്ചതുപോലെ അവസാനം ഈ പദ്ധതി പ്രദേശത്ത് ഈ പദ്ധതി തുടരുന്നതിന് നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കില്ല എന്ന് സമരക്കാരും കോടതിയിൽ അംഗീകരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 27 ലോറികളിലായി ഈ പാറയുമായി മുതലപ്പുഴയിൽ നിന്ന് സംഘം അദാനിയിൽ ഈ പോർട്ട് പരിസരത്തേക്ക് എത്തുന്നത്. അപ്പോഴേക്കും സമരക്കാർ പൊടുന്നനെ 500 വരുന്നവർ പൊടുന്നനെ അവിടെ എത്തുന്നു. ഒരു സംഘം ആളുകൾ മറിച്ച് പദ്ധതി അനുകൂലിക്കുന്നവർ മറു ഭാഗത്തും പ്രതിരോധം തീർക്കുന്നു. ഇങ്ങനെ സംഘർഷത്തിന് നടുവിലേക്ക് പോലീസ് ചെന്നുപെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ പലതരത്തിലുള്ള ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പദ്ധതിയെ പൂർണ്ണമായി അനുകൂലിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വരുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്നിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അസന്നിഗ്ധമായി സർക്കാർ പ്രഖ്യാപിച്ചതാണ് പദ്ധതി ഒരു കാരണവശാലും നിർത്തിവെക്കാൻ കഴിയില്ല. കാരണം പദ്ധതി സർക്കാരിൻ്റെ ഉണ്ടാക്കിയ ഒരു കരാറാണ്. ആ കരാറ് സംസ്ഥാന സർക്കാരിന് മാത്രമായി ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും. മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ മുഴുവൻ ആ സർക്കാർ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കി. തുടർന്നാണ് പുനർഗേഹം പദ്ധതി പോലെയുള്ള പുനരധിവാസ പദ്ധതികളിലേക്ക് സർക്കാർ നീങ്ങിയത്. വീട് വച്ച് നൽകാൻ ഈ പറഞ്ഞ കുടിയൊഴിക്കപ്പെട്ട ആ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വന്ന കടലാക്രമണ ഭീഷണി നേരിടുന്ന ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആ പുതിയ ഭവന പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ വീട് വച്ച് നൽകുന്നത് വരെ അവർക്ക് താമസിക്കുന്നതിനുള്ള വീട്ടു വാടക ആ സർക്കാർ നൽകുന്നു തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാർ നടത്തി. ഒപ്പം തന്നെ സാമൂഹ്യാഘാത പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്മിറ്റിയും സർക്കാർ നിയോഗിച്ചു. ഇത്തരത്തിൽ സമരക്കാർ മുന്നോട്ട് വച്ച 7 ആവശ്യങ്ങളിൽ 6 ആവശ്യങ്ങളും സർക്കാർ പരിഗണിച്ചതാണ്. അതിനുശേഷം ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമല്ല. കാരണം അതൊരു കരാറാണ്. ആ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് മാത്രമായി പിന്നോട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ആവശ്യം ഒഴിച്ച് അപ്രായോഗികമായി ഈ ആവശ്യമൊഴിച്ച് മറ്റാവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടും ഈ സമരക്കാർ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുന്നത് ദുരൂഹമാണ് എന്ന തരത്തിലെ വാർത്തകളോട് പ്രചരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള കോപ്പുകൂട്ടലിലേക്ക് ഒരുക്കങ്ങളിലേക്ക് സമരക്കാർ പോകുന്നതിലും ദുരൂഹതയുണ്ട്. മറുഭാഗം കീർത്തി, കാരണം ഈ സമരം നടത്തുന്ന പ്രദേശത്തെ ജനങ്ങൾ പ്രാദേശികവാസികൾ ഇപ്പോൾ ഈ സമരക്കാർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. കാരണം പദ്ധതി വേണം, പദ്ധതി നിർത്തിവെക്കാൻ കഴിയില്ല, ഇങ്ങനൊരു പദ്ധതി സമൂഹത്തിൻ്റെ വികസനത്തിന് നാടിൻ്റെ വികസനത്തിന് അനുകൂലമായ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന നിലപാടുമായി മറുഭാഗം രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായി കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണ നടപടികളിലേക്ക് പോലീസും പോകുന്നു. പോലീസ് കൂടുതൽ പോലീസുകാരെ അവിടെ വിന്യസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. കീർത്തി.